എന്താ ഇത്ര വൈകുന്നതെന്ന് മോഹൻലാൽ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. നീലാംബരോ, ഇന്ന് ഞങ്ങൾ പരിപാടി നടന്നോണ്ട് കലക്കിയിട്ട് അന്തസ്സായിട്ട് പറഞ്ഞ് എഴുതി നിൽക്കല്ലേ? ഏതവനാണോ നിന്റെ ഒക്കെ കുണ്ടങ്ങളെ അവിടേക്ക് കലക്കാനായിട്ട് ഉണ്ടി പറഞ്ഞു വിട്ടത്? സംഘടനക്കാർ പകുതി ആശുപത്രിയില്ല. അവരുടെ വീട്ടുകാരുടെ സമാധാനം പറയേണ്ടത് ഞാനാ. സൂക്ഷിച്ച് സംസാരിക്കണം. Stop, you don't worry. I will worry, ആയിക്കോളാം. നിങ്ങൾ ഇത്ര പേരല്ലേ ഉള്ളൂ? ഇപ്പൊ കാണിച്ചു കൊടുക്കടാ, നീ കണ്ടോ എത്രയോ പേരെ ഡീൽ ചെയ്തിരിക്കുന്നു മോനെ. ഇതെല്ലാം ഊരി വെച്ചതോ? അതെല്ലാം കോസ്റ്റ്ലി ഐറ്റംസാ. തല്ലിപ്പൊട്ടിച്ച തന്തക്കളോ വാങ്ങിച്ചു തരുമോ? നിങ്ങൾ വന്ന കാര്യം നടക്കട്ടെ. റെഡി? എന്നെ അടിക്കരുത്, എനിക്ക് താങ്ങൂല. നീയാ വെടിക്കെട്ട് പറമ്പിൽ പെട്ടുപോയ പട്ടിയെ പോലെ ആയല്ലോ എന്റെ മുതലാളിയുടെ അവസ്ഥ. എടാ, ഒരു അപകടം പറ്റുമ്പോ കൂടെ നിക്കണം, ഇട്ടേ ചോടിക്കളയരുത്. എനിക്ക് അപകടം വരാതിരിക്കാനല്ലേ ഞാൻ ഓടിയത്. ആ മിമിക്രിക്കാരെ കൊണ്ട് മുതലാളിക്ക് തല്ലു കിട്ടൂന്നല്ലാതെ കാശിന്റെ പ്രയോജനം ഉണ്ടാവുന്ന മുതലാളി വിചാരിക്കണ്ട. പകരവന്മാർക്ക് വേറെ പണി എന്തെങ്കിലും ഏൽപ്പിക്കും. അവനൊക്കെ ഇത്രയും പണി തന്നത് പോരെ. മുതലാളി, എനിക്കൊരു ഐഡിയ. എന്താ ഐഡിയ? ഈ കുടിശ്ശിക വീടുന്ന വണ്ടി പിടിക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഇനത്തിൽ മുതലാളി എത്ര കാശാ വെറുതെ കളയുന്നത്. ഇനി മുതൽ ആ കൊട്ടേഷൻ ഇവരേറ്റെടുക്കട്ടെ. മുതലാളിക്ക് കാശും ലാഭം, വല്ല തല്ലും കിട്ടിയാൽ അത് അവന്മാരങ്ങ് മേടിച്ചോളുകയും ചെയ്യും. സംഗതി കൊള്ളാം, തരക്കേടില്ല. ഇത് പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിലോടുന്ന ബസ്സാ. ഞാൻ ഫിനാൻസ് ചെയ്തതാ. 3 കൊല്ലമായി കാശ് തരാതെ മുങ്ങി നടക്കുകയാണ്. ബസ്സല്ലെന്ന്, ബസ്സിന്റെ ഓണർ. ബസ്സിന്റെ പേര് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പല പേരിലും ഇട്ട് ഓടിക്കും. പിന്നെ കൊട്ടേഷൻ എന്നും പറഞ്ഞ് ആവേശം കാണിച്ച് കുളമാക്കരുത്. ഒരു മയത്തിലൊക്കെ വേണം. പിന്നെ ഓണർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സൂക്ഷിക്കണം. മുതലാളി ഞങ്ങളുണ്ട് കൂടെ. എനിക്ക് അത് കേൾക്കുമ്പോഴാ ഒരു സന്തോഷം. വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് KL50. ഫോൺ നമ്പർ അല്ലേ? KL 73 91 പാലക്കാട് മണ്ണാർക്കാട്. മെനക്കേട്? ഓ, മെനക്കേടല്ലടാ, മണ്ണാർക്കാട്. നീ മെനക്കേടാക്കരുത്. വണ്ടി വരുന്നില്ലല്ലോ. വരുവടാ, ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. ഇവരെന്ത് ഈ നോക്കരുത്? കുറേരായിട്ട് വണ്ടി നഞ്ചത്തൂടെ വന്ന് കയറുന്നുണ്ടോ നോക്കുമായിരിക്കും. ഞാനും നോക്കട്ടെ. പെണ്ണക്കട പേടിയാവുണ്ടല്ലേ. എടാ, മണ്ണാർക്കാട് വണ്ടി വരുന്നുണ്ട്. നിന്റെ പോക്കറ്റിലല്ലേ എന്റെ പോക്കറ്റിൽ? പറഞ്ഞ വണ്ടിയല്ലേ? അതൊരു KSRTC ബസ് അല്ലേ? മോലാളി പ്രത്യേകം പറഞ്ഞിട്ടില്ലേ ഓണർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്? അതൊക്കെ ശരിയായിരിക്കും. എല്ലാ ട്രാൻസ്പോർട്ടേഴ്സിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വട്ടത്തിനുള്ളില് ഓണർ MD KSRTC. ഞങ്ങൾ നമ്മുടെ മോലാളി ആരാണ്? സർക്കാർ വരെ കടം കൊടുത്തിരിക്കല്ലേ. വണ്ടി എത്താറായി. ഞങ്ങളുടെ മുതലാളി ഫൈനാൻസ് ചെയ്ത വണ്ടിയാണിത്. വണ്ടി ജപ്തി ചെയ്തിരിക്കുന്നു. ഇറങ്ങിക്കും എല്ലാവരും. ഇല്ല, കൊന്നുള്ള എല്ലാത്തിലും പരത്തി കുത്തിയെ എടുക്കണാതാത്തപ്പ വണ്ടി. എന്റെ ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ മുതലാളി എന്നേ രക്ഷപ്പെട്ടേനെ. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് താമരാക്ഷ. ഒരു ആന വഴിതെറ്റി വരുന്നുണ്ട്. എടാ, ഇത് ആന അല്ലടാ, ആന വണ്ടി. ചിലപ്പോ സ്റ്റാൻഡ് മാർ കയറിയതായിരിക്കും. ഇവന്മാരെന്താ വണ്ടിക്കാശില്ലാത്തോണ്ട് കടം പറഞ്ഞു? പറഞ്ഞത് KL 50 50. കിഴങ്ങന്മാര് കൊണ്ടുവന്നത് KL 15. കാലപാടന്മാരെ, എന്തിനാടാ KSRTC ബസ് പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? അല്ലാതെ നിങ്ങളെയൊക്കെ ഈ പണി ഏൽപ്പിച്ചതിന് ദൈവസത്യം എന്നെ വേണം. അതിനുള്ള ആള് ദേവരുന്നു.